സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമൂച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മഹാത്മാവിനെ അഭിമാനത്തോടെ സ്മരിച്ച നാട്, സ്വജീവിതം കൊണ്ട് സത്യത്തിന്റെയും അഹിംസയുടെയും സർവനന്മകളുടെയും സന്ദേശവാഹകനായി ലോകത്തിന് മുന്നിൽ സ്വയം അടയാളപ്പെടുത്തിയ ഗാന്ധിയുടെ ജന്മദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നാട് ആഘോഷിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ നാടെങ്ങും ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മാലിന്യകൂമ്പാരം പടികടത്തിയതിന്റെ ആശ്വാസത്തിലാണ് കണ്ടാണശ്ശേരി പഞ്ചായത്ത് 5-ാം വാർഡിലെ ജനപ്രതിനിധിയും പ്രദേശവാസികളും. വർഷങ്ങൾക്കു മുൻപ് മാലിന്യകൂമ്പാരമായിരുന്ന ഇടം ആരെയും ആകർഷിക്കുന്ന പൂന്തോട്ടമാക്കി മാറ്റിയാണ് ശുചീകരണ യജ്ഞത്തിന്റെ പുതിയ മാതൃക തീർത്തിരിക്കുന്നത്. മാറഞ്ചേരിപ്പുറങ്ങ് മാരാമുറ്റത്ത് ബൈക്ക് കത്തിയ നിലയിൽ കണ്ടെത്തി. ചെറുപ്പുപാലത്തിനടുത്ത് ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. സംഭവത്തിൽ പെരുമ്പടപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പഴഞ്ഞുപെരുന്നാളിനോടനുബന്ധിച്ച് യങ്സ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 24-ാമത് കാരുണ്യ സദസ്സ് സംഘടിപ്പിച്ചു. വയോജന ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ചൊവ്വന്നൂരിലെ സാന്ത്വനം പരിചരണ കേന്ദ്രത്തിലെ 2 മുറികളിലേക്ക് ശീതീകരണ സൗകര്യത്തിനുള്ള എയർ കണ്ടീഷനുകളും ടെലിവിഷനും സമ്മാനിച്ചു. കൂത്തുപറമ്പ് സമരപോരാളി പുഷ്പന്റെ നിര്യാണത്തിൽ DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണയോഗം നടത്തി. ജപ്പാൻ ഷോട്ടോക്കാൻ കരാത്തെ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇന്റർസ്റ്റേറ്റ് ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് കുന്നംകുളത്ത് നടന്നു. സ്വച്ഛ് ഭാരത് മിഷൻ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നിക്കൽ ഫെസ്റ്റ് വൈവിത് 2024-25 ഒക്ടോബർ 4-5 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെയും ശതാബ്ദി ആഘോഷ സംഘടക കമ്മിറ്റിക്കെതിരെയും അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തെറ്റിദ്ധാരണ വരുത്തുകയാണെന്ന് സ്കൂൾ PTA യോഗം പ്രസ്താവനയിൽ അറിയിച്ചു. മരത്തംകോട് കിടങ്ങൂർ ശ്രീകാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷവും ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും ഒക്ടോബർ 3 മുതൽ 13-ാം തീയതി വരെ ആഘോഷിക്കും. പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്ന് ദേശീയപാത വികസനത്തിന്റെ മറവിൽ മണ്ണുമാഫിയ ഇടിച്ചു നിരത്താനുള്ള ശ്രമം നാട്ടുകാരും SDPI പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. കോമേറ്റ് സർക്കിളിന്റെ 30-ാമത് ജില്ലാതല പെയിന്റിംഗ് മത്സരം കുന്നംകുളം ബദനി സ്കൂളിൽ സംഘടിപ്പിച്ചു. അധികാര കേന്ദ്രീകരണത്തിലൂടെ ഇടതുഭരണം ഫാസിസത്തിലേക്ക് നീങ്ങുകയാണെന്ന് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ കമ്മിറ്റി നടത്തിയ ഫാസിസവിരുദ്ധ സദസ്സ് അഭിപ്രായപ്പെട്ടു. സഹകരണ വകുപ്പ് കുന്നംകുളം താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് 3:30 കുന്നംകുളം അർബൻ സഹകരണ സംഘം ഹെഡ് ഓഫീസിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ചെറമനങ്ങാട് ശിവശക്തി പൂരാഘോഷ കമ്മിറ്റി നടത്തുന്ന ന്യൂഇയർ സമ്മാന നറുക്കെടുപ്പ് കൂപ്പൺ പ്രകാശനവും ആദ്യ വിതരണവും പാലഞ്ചേരി ശിവക്ഷേത്ര പരിസരത്ത് നടന്നു. കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ 56-ാം വാർഷികവും പെരുമ്പടപ്പ് ബ്ലോക്ക് സമ്മേളനവും നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമൂച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.